എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഒരു അടിപൊളി സി എൻ സി മെഷീൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്യൂട്ടോറിയൽ അതെങ്ങനെ പഠിക്കുക എന്നുള്ളത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അത് നോക്കാം. ഒരു സി എൻ സി മെഷീൻ എന്ന് വെച്ചാൽ ഇതൊരു ബെൻഡിങ് മെഷീനാണത്, പ്രസ് ബ്രേക്ക് മെഷീൻ എന്നാണ് പറയുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. എല്ലാ സി എൻ സി മെഷീനും അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ചെറിയ മെഷീനുകൾ നമ്മൾ തുടങ്ങാം, വലിയ മെഷീനുകൾ പല പല ചെറുതും നമുക്ക് തുടങ്ങാം. ഇതൊരു ത്രീ ആക്സിസ് മെഷീനാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൺ ചെയ്തപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഓണായിട്ട് വരുന്നുള്ളൂ, കാഡ്മാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഒന്ന് നോക്കാം ഇതെങ്ങനെയാണ്. ഇതൊരു ഇലക്ട്രിക്കലാണ്, ഹൈഡ്രോളിക്കല്ല, ഇലക്ട്രിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ മോട്ടർ കാണാം, അതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള മോട്ടർ മാത്രം ആണ് ഇലക്ട്രിക്കൽ മോഡൽ വർക്ക് ആവുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഗേജ്, ബാക്ക് ഗേജും കാര്യങ്ങളെല്ലാം കാണാം. ഇങ്ങനെയുള്ള മെഷീനുകളാണ് വലിയ വലിയ മെഷീനുകളും ചെറിയ മെഷീനുകളും മെഷീനൊക്കെ ബെൻഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. ഞാൻ നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നപ്പോൾ ഇങ്ങനെയുള്ള മെഷീനെ പറ്റിയൊന്നും അറിയുക തന്നെ ഇല്ല. ഇവിടെ വന്നതിന് ഗൾഫിലൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള മെഷീനുകളെ പറ്റി അറിയാം. അപ്പോൾ വെൽഡിങ് അറിയാവുന്ന ആൾക്കാർക്ക് ഷീറ്റ് മെറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങോട്ട് സ്ക്രീൻ ഓണായി. ഇത് സ്വിച്ച് എല്ലാം മെസ്സേജുകളെല്ലാം വരും. അതിനകത്ത് ഒരു സ്വിച്ച് പ്രസ് ചെയ്യാൻ പറയുന്നത്. അതിന് ശേഷം ഇപ്പോഴല്ല, അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ പ്രസ് ചെയ്യാൻ വേണം. അപ്പോൾ പല മെഷീനും പല ടൈപ്പ് ആയിരിക്കും. ചിലത് കൂട്ടിലാണെങ്കിൽ കൈ കൊണ്ട് നടക്കണമായിരുന്നു. അപ്പോൾ പിന്നെ ബൈ പഞ്ച് ആദ്യം പൊങ്ങി ഇത് ബാക്കിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ആക്സിസ് ബോർഡിലേക്കാണ് പൊങ്ങുന്നത്. അതെല്ലാം അതിൻ്റെ ആക്സിസ് റെഫറൻസ് എടുക്കും മെഷീൻ ആദ്യമായിട്ട്. അതിന് ഇപ്പോൾ ഇതിനകത്ത് ഈ സ്ക്രീൻ നോക്കി കഴിയുമ്പോൾ അത് റെഫറൻസ് എല്ലാം എടുത്തു. അപ്പോൾ ഒരു ഗ്രീൻ കളറായിട്ട് വരും. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനിപ്പോൾ ഒരു പുതിയ പ്രോഗ്രാം എടുക്കാൻ പോകുന്ന സ്ക്രീനിൽ പ്രോഗ്രാം എടുക്കാൻ അതാണ് മോഡിഫൈ ചെയ്യുന്നത്. ഈ സെക്കൻഡ് കാണുന്ന കൈ പോലെയുള്ളത് ആണ് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് എഡിറ്റിംഗ് പേജ്. ഞാനൊരു 1.2 തിക്നെസ് ആഡ് ചെയ്യാൻ പോവാണ് ഇതിനകത്ത്. ഷീറ്റ് 1.2 തിക്നെസ് കറക്റ്റായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തിക്നെസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുക്കണം. അല്ലാതെ ടൂളെല്ലാം ഡാമേജ് ഇതിനകത്ത് അതിൻ്റെ അപ്പർ ടൂൾ ബോട്ടം ടൂൾ സെലക്ട് ചെയ്യണം. ഡൈ എന്നാണ് അതിനെ പറയുന്നത്. അപ്പം ഇതിനകത്തന്നൊക്കെ ഇവിടെ എടുക്കും മെഷീൻ എടുക്കുന്നത് ഞാൻ സെലക്ട് ചെയ്യുന്നത് 5 അപ്പർ ടൂൾ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം എപ്പോഴും ചെയ്യാൻ. ഇതെല്ലാം ഹസാർഡസ് ആണ്, ടൂളെല്ലാം കംപ്ലൈൻ്റ് ആകുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കാം. പിന്നെ അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ആംഗിൾ, ഇപ്പോൾ നമുക്കൊരു ഷീറ്റ് വേണ്ടി ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടത്, ഇതിന് തിക്നെസ്, പിന്നെ അതിൻ്റെ ആംഗിളാണ് വേണ്ടത്, പിന്നെ അതിന് ശേഷം ലെങ്ത്താണ് വേണ്ടത്, എത്രയാണ് അതിൻ്റെ ബെൻഡ്. അപ്പോൾ അത് 80 ആണ് ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഓരോ സീക്വൻസും മാറ്റാം. സീക്വൻസ് രണ്ടാമത്തെ 90 തന്നെ കൊടുത്തിട്ട് അത് ബെൻഡ് 20 ഏത് സീക്വൻസിൽ ഞാൻ ഒരു ഡിഗ്രി 120 ആക്കി മാറ്റിയത്. അതിനുശേഷം ബെൻഡ് നൂറ് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എളുപ്പം മനസ്സിലാവുന്ന കട്ട് പീസിൽ ചെക്ക് ചെയ്യണം. ടൂളെല്ലാം വിട്ടിട്ട് ഞാൻ വരുന്നത് വരാം. ഇപ്പോൾ ഇതിനകത്ത് പ്രോഗ്രാമെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലെ ഗേജ് കറക്റ്റായിട്ട് പണി വന്നു. ഇപ്പോൾ ടൂളെല്ലാം സെറ്റായി. ഇനിയിപ്പോൾ അപ്പോൾ ബെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും എത്രയൊക്കെ ഓപ്പൺ ചെയ്യാൻ ചെക്ക് ചെയ്യുന്നല്ലായിരുന്നു. ഞാനത് ചെക്ക് ചെയ്യണം. ഇതിനകത്ത് ലേസർ ബീമിൻ്റെ സേഫ്റ്റി ചെയ്തിട്ടുണ്ട്. കട്ട് ലേസർ കട്ട് ചെയ്യുന്ന അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ അത് ഓക്കെയാണ്. ഈ ലേസർ ബീമിൻ്റെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പതുക്കെ കൊണ്ടൊന്ന് നോക്കാം ചെക്ക് ചെയ്യാം.
അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്തുകൊണ്ടുവരാം. ഇപ്പോൾ ഇത് ലേസർ സേഫ്റ്റി ഇതുണ്ട്, കട്ടായിട്ട് വളരെ പതുക്കെ ഇറങ്ങുന്നത്. ഞാൻ ഫസ്റ്റ് പക്ഷേ ആദ്യം ചെയ്ത് 120 ഡിഗ്രിയാണ് ചെയ്തത്. പിന്നെ അടുത്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും വർക്കൊക്കെ ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ സാമ്പിൾ ആയതുകൊണ്ട് മാത്രം ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യണം, ഡൈമെൻഷൻ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഉള്ളിൽ ചെറുതായിട്ട് ടച്ചായിട്ടുണ്ട്, പക്ഷെ ഞാനത് നിങ്ങൾക്ക് സാമ്പിൾ ചെയ്യാത്ത വേണ്ടി കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 2 ബെൻഡ് കറക്റ്റായിട്ട് വന്ന് 1 ഡിഗ്രി